കേരളം ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിക്കൽ എത്തി നിൽക്കുകയാണ്. രണ്ട് മുന്നണികളിൽ ഒന്നിനെ അവിചാരിതമായി വന്നുപെട്ട കേസുകളും വിവാദങ്ങളും, മറുഭാഗത്ത് അത് മുതലാക്കി കരകയറാനുള്ള അന്വേഷണങ്ങൾ. ആഭ്യന്തരമന്ത്രി എന്ന നിലയിലും പോളിറ്റ് ബ്യൂറോ അംഗമെന്ന നിലയിലും ശ്രീ കോടിയേരി ബാലകൃഷ്ണന് ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ വന്നുപെട്ടൊരു സമയവുമാണിത്. ഈ പശ്ചാത്തലത്തിൽ അദ്ദേഹം പ്രതികരിക്കുന്നു നേരെ ചൊവ്വയിൽ. അവിചാരിതമായിട്ട് കുറേ കേസുകൾ UDFൻ്റെ ഭാഗത്ത് വന്നുപെട്ടിട്ടുണ്ട്. ആ കേസിനെ പിടിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു നല്ല പ്രകടനം കാഴ്ചവെക്കാമെന്നുള്ള ഒറ്റ ഉദ്ദേശത്തിലാണോ ഇപ്പോൾ LDF? ഇടതുപക്ഷ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴുണ്ടായ സംഭവ വികാസങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നുള്ളതായിരുന്നില്ല ഞങ്ങളുടെ കാഴ്ചപ്പാട്. ദേശീയ രംഗത്ത് വന്നു ചേർന്നിട്ടുള്ള സംഭവങ്ങളും കേരളത്തിലെ രാഷ്ട്രീയ സ്ഥിതിയിൽ തന്നെ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളും കണക്കിലെടുത്തുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുവാനുള്ള തയ്യാറെടുപ്പുകളാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ ഒട്ടേറെ പുതിയ സംഭവ വികാസങ്ങൾ സമീപകാലത്തുണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായും അത്തരം സംഭവങ്ങളും തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ചർച്ചാ വിഷയമാകും എന്നതൊരു വസ്തുതയാണ്. ഇപ്പോൾ കേരളം ചർച്ച ചെയ്യുന്നത് ചില കേസുകളുടെ കാര്യമാണ്. അപ്പോൾ ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ ഈ കേസുകളുടെ പോക്ക് എങ്ങോട്ടാണ്? മുമ്പ് അന്വേഷിച്ച കേസുകൾ വീണ്ടും അന്വേഷിച്ചാൽ എവിടെ എത്തുമെന്നാണ് താങ്കൾ കരുതുന്നത്? ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഐസ്ക്രീം പാർലർ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായ സംഭവ വികാസങ്ങളാണ്. ആ കേസ് അട്ടിമറിച്ചതിനെ സംബന്ധിച്ചുള്ള നിരവധി വെളിപ്പെടുത്തലുകളാണ് അന്ന് ആ കേസിൻ്റെ ഭാഗമായി പ്രവർത്തിച്ച ഒരു വ്യക്തി തന്നെ പരസ്യമായി പുറത്തു കൊണ്ടുവന്നിട്ടുള്ളത്. അതാണിപ്പം ഈ പ്രശ്നം പുതിയ ചർച്ചാ വിഷയമായിട്ട് മാറിയിട്ടുള്ളത്. ഈ കേസ് അട്ടിമറിച്ചുവെങ്കിൽ അതിൻ്റെ ഭാഗികമായ ഉത്തരവാദിത്വമെങ്കിലും LDF ഗവൺമെൻറ്റിനും ഇല്ലേ? ഇതിലിപ്പോൾ ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ച ആളുകൾക്കാണ് എന്ന് ലീഗിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ച അതിൽ പങ്കാളിയായിട്ടുള്ള റൂഫ് തന്നെയാണല്ലോ വെളിപ്പെടുത്തിയിട്ടുള്ളത്. കേസ് അട്ടിമറിച്ചു എന്നുള്ളതിനേക്കാൾ പ്രധാനം അന്നുണ്ടായ അട്ടിമറിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചെയ്ത എന്തുകൊണ്ട് അട്ടിമറിക്കപ്പെട്ടു ആ കാര്യമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് മൊഴി മാറ്റിച്ചു എന്നുള്ളതാണ് ഇതിനകത്ത് വന്നിരിക്കുന്ന പ്രധാനമായിട്ടുള്ളത്. ഇപ്പോഴത്തെ DGP ആയിരിക്കുന്ന JK പുന്നൂസ് അന്ന് ഉത്തരമേഖല IG ആയിരുന്നു. അദ്ദേഹമാണ് ഈ കേസിന് കുഞ്ഞാലിക്കുട്ടിക്ക് അനുകൂലമായിട്ടുള്ള നിലപാടെടുത്തത്. അപ്പോൾ ആ ഒരു കേസ് വീണ്ടും അന്വേഷിച്ചാൽ എവിടെയാണ് ചെന്ന് എത്തുക? അല്ല, അന്ന് അന്വേഷിച്ച കേസ് സംബന്ധിച്ച് സുപ്രീം കോടതി വരെ 16 ആളുടെ കാര്യം പരിശോധിക്കപ്പെട്ടിട്ടുണ്ട്. ആ 16 ആളുടെ സംബന്ധിച്ച് ഉയർന്നു വന്നിട്ടുള്ള പ്രശ്നങ്ങൾ സുപ്രീം കോടതി വരെ പരിശോധിക്കുകയും അവരെ കോടതി ഒഴിവാക്കുകയും ചെയ്തു. അന്ന് കുഞ്ഞാലിക്കുട്ടി പ്രതിയല്ല. കുഞ്ഞാലിക്കുട്ടി എന്തുകൊണ്ട് പ്രതിയല്ലാതായിപ്പോയി എന്ന കാര്യമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള കാര്യങ്ങളെന്ന് വെളിപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. അന്ന് അന്വേഷിച്ച പോലീസിന് കുഞ്ഞാലിക്കുട്ടി പ്രതിയാണ് എന്ന് തോന്നാതിരുന്നത് എന്തുകൊണ്ട്? അല്ല, അന്ന് ആദ്യമായിട്ട് പിന്നെ കേസ് ഡയറിയിലൊക്കെ കുഞ്ഞാലിക്കുട്ടിയുടെ പേരുണ്ടായിരുന്നു. ആ കുഞ്ഞാലിക്കുട്ടിയുടെ പേര് കേസ് ഡയറിയിൽ ഉണ്ടാവുകയും അത് സംബന്ധിച്ച് കോടതിയുടെ മുമ്പിൽ, കുന്ദമംഗലം കോടതിയുടെ മുമ്പിൽ വിചാരണയുടെ ഘട്ടം എത്തുമ്പോൾ കുറ്റപത്രം കൊടുക്കുകയും ചെയ്തു. ആ കുറ്റപത്രത്തിനകത്ത് കുഞ്ഞാലിക്കുട്ടിയുടെ പേര് പരാമർശ വിഷയമായപ്പോൾ, ആ പരാമർശ വിഷയമായി എന്ന് വന്ന സന്ദർഭത്തിൽ അന്ന് കോടതിയിൽ കുഞ്ഞാലിക്കുട്ടിയെ പ്രതി ചേർക്കണമെന്നുള്ള പ്രശ്നം ഉയർന്നു വന്നു. അപ്പോൾ അന്നത്തെ മജിസ്ട്രേറ്റ് പറഞ്ഞു, വിചാരണ ഘട്ടത്തിൽ ഇത് സംബന്ധിച്ച് തെളിവ് ലഭിക്കുകയാണെങ്കിൽ പ്രതി ചേർക്കും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആ കോടതി മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഹൈക്കോടതിയെ സമീപിക്കുന്നത്. അപ്പോൾ കോടതി മാറ്റിക്കൊടുത്തതോടുകൂടി ആണ് ഇതിൻ്റെ അകത്ത് ഈ കേസ് മറ്റൊരു വഴിക്ക് തിരിച്ചുവിടാനുള്ള ശ്രമം നടന്നത് എന്നാണ് ഇപ്പം പുറത്തു വന്നിട്ടുള്ള വെളിപ്പെടുത്തൽ വ്യക്തമാകുന്നത്. ഐസ്ക്രീം പാർലർ കേസിൽ കുഞ്ഞാലിക്കുട്ടി പ്രതിയായിരുന്നില്ല. ഇപ്പോൾ താങ്കൾ പറയുന്നതനുസരിച്ച് ഈ കുഞ്ഞാലിക്കുട്ടി ആ കേസിൽ പ്രതിയാകാനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടോ? ഇപ്പോൾ ഐസ്ക്രീം പാർലർ കേസിൽ അദ്ദേഹം പ്രതി ആകുമോ എന്നുള്ളതൊക്കെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന ഓഫീസർമാർ തീരുമാനിക്കേണ്ടുന്ന പ്രശ്നമാണ്. ഇപ്പോൾ ഇത് സംബന്ധിച്ച് പുറത്തു വന്നിട്ടുള്ള വസ്തുതകളെ അടിസ്ഥാനമാക്കി ഒരു കേസ് പോലീസ് സോ മോട്ടോ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസിനെ പറ്റിയുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ അന്വേഷണം പ്രധാനമായിട്ട് ഇത് ജുഡീഷ്യറിയെ സ്വാധീനിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ, മൊഴി മാറ്റിച്ച പ്രശ്നം, കള്ള നോട്ട് ഉപയോഗിച്ചു എന്ന് പറയുന്ന പ്രശ്നം, ഇതുപോലുള്ള ധാരാളം പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഉയർന്നു വന്നിട്ടുള്ളത്. ഇതുവരെയുള്ള അന്വേഷണത്തിൽ എന്തെങ്കിലും വ്യക്തമായ തെളിവ് കിട്ടിയതായി താങ്കൾക്കറിയാമോ? ഇതുവരെയുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായി എന്തെങ്കിലും തെളിവ് കിട്ടിയെന്ന് ഞാനിപ്പോൾ വെളിപ്പെടുത്തുന്നത് ഇൻവെസ്റ്റിഗേഷൻ്റെ ഇതിനകത്ത് ഞാൻ ആഭ്യന്തരമന്ത്രി ഇടപെടുന്നു എന്ന് തെളിവാകില്ലേ? അല്ല, ഒരു അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഒരു കാലത്തും ആഭ്യന്തരമന്ത്രി ഇടപെടാറില്ല. തെരഞ്ഞെടുപ്പൊക്കെ അടുത്ത് വരുന്ന സമയത്ത് താങ്കൾക്ക് തന്നെ വലിയൊരു ആയുധമായി വരുന്നതാണല്ലോ അത്തരം തെളിവുകൾ കിട്ടിയെങ്കിൽ. അങ്ങനെയെങ്കിൽ താങ്കൾക്ക് അറിയാമായിരിക്കണം. ഇല്ല, ഇൻവെസ്റ്റിഗേഷനകത്ത് ഒരു ഘട്ടത്തിലും ഗവൺമെൻറ് ഇടപെടാൻ സാധിക്കില്ല. ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന പോലീസ് ഓഫീസർമാർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. ഞാനതിൻ്റെ ഓഫീസർമാർക്കോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം,
മുമ്പ് ഈ കേസ് അന്വേഷിച്ചതിനെ സംബന്ധിച്ചാണ് പിന്നീട് വിവാദം വന്നിരിക്കുന്നത്. ഇപ്പം വന്നിരിക്കുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് നിഷ്പക്ഷമായിട്ട് അന്വേഷിക്കണം, യാതൊരുവിധ മുൻവിധിയും പാടില്ല. ഇപ്പം നടത്തിയ അന്വേഷണത്തെ സംബന്ധിച്ചും പിന്നീട് ആക്ഷേപങ്ങൾ ഉയർന്നു വരാനിടയാകാൻ പാടില്ല. സുപ്രീം കോടതി വരെ പോയി തള്ളിയ ഒരു കേസ് പുനരന്വേഷിക്കണമെങ്കിൽ ചില നിയമോപദേശങ്ങൾ അതിനനുകൂലമായിട്ട് വേണ്ടി വരും. എന്തെങ്കിലും നിയമോപദേശം ഇക്കാര്യത്തിൽ സർക്കാർ ചോദിച്ചിരുന്നോ? ഐസ്ക്രീം പാർലർ കേസുമായി ബന്ധപ്പെട്ട വിവിധ പ്രശ്നങ്ങളാണിപ്പം വെളിപ്പെടുത്തൽ കൂടി പുറത്തു വന്നിട്ടുള്ളത്. ആ വെളിപ്പെടുത്തിയ കാര്യങ്ങൾക്കകത്ത് ചില കുറ്റകൃത്യങ്ങളുണ്ട്. കുറ്റകൃത്യത്തിൽ പങ്കാളിയായിട്ടുള്ള ഒരാൾ തന്നെ അത് പരസ്യപ്പെടുത്തിയതുകൊണ്ട് ഇത് ഈ കുറ്റകൃത്യങ്ങളുടെ അടിസ്ഥാനമാക്കി കേസെടുക്കാൻ സാധിക്കും എന്നതാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള നിയമോപദേശം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ ഈ കേസിൽ എന്തെങ്കിലും പുതിയ ഒരു നടപടി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ? അല്ല, തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് ഉണ്ടാക്കിയൊരു കേസല്ലേ. തെരഞ്ഞെടുപ്പും ഈ കേസുമായിട്ട് ബന്ധമില്ല. ഇത് സംബന്ധിച്ച് കാര്യങ്ങൾ പുറത്തുവിട്ടതിനെ സംബന്ധിച്ച് കുഞ്ഞാലിക്കുട്ടി തന്നെ പറഞ്ഞിട്ടുള്ളത് മുസ്ലിം ലീഗിൻ്റെ അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിച്ച റവൂഫാണ് ഈ ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്. ഇതിനെല്ലാവിധ മുൻകൈ എടുത്തത് ഇന്ത്യ വിഷനാണ്. ഇന്ത്യ വിഷൻ്റെ ചെയർമാൻ മുനീറാണ്. ഇന്ത്യ വിഷൻ ഇത് സംബന്ധിച്ച് 4 മാസം നടത്തിയിട്ടുള്ള അന്വേഷണത്തെ തുടർന്ന് നടത്തിയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ത്യ വിഷൻ പുറത്തുവിട്ടതെന്നാണ് അവരവകാശപ്പെടുന്നത്. അങ്ങനെ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നതിന് വേണ്ടി ഒരു ടീം, ഒരു മാധ്യമ ടീം പുറത്തു വരുമ്പോൾ അതിൻ്റെ ചെയർമാൻ അറിയാതിരിക്കാൻ വഴിയില്ല. അപ്പോൾ കുഞ്ഞാലിക്കുട്ടി തന്നെ പിന്നീട് പറഞ്ഞു ഇന്ത്യ വിഷൻ്റെ ആളുകൾ കൂടി ചേർന്നുകൊണ്ട് നടത്തിയ ഗൂഢാലോചനയാണ് ഇതിൽ പിന്നെ നടന്നിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം തന്നെ പുറത്തു കൊണ്ടുവന്നത് CPMO ഇടതുപക്ഷത്തിൽപ്പെട്ട ആളുകളോ അല്ല. ആ ഗൂഢാലോചനയിൽ ഏതെങ്കിലും തരത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസോ അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിയോ പാർട്ടിയോ പങ്കാളിയായിട്ടുണ്ടോ? കാരണം ഈ തെളിവുകളെല്ലാം ശേഖരിച്ച് നിങ്ങളുടെ കൊയിൽ കൊണ്ട് തന്നു എന്നാണ് പറയുന്നത്. അല്ല, മുസ്ലിം ലീഗിൻ്റെ ഡോക്ടർ MK മുനീർ CPMമായി ചേർന്നുകൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യും എന്നാരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ? മുനീറിൻ്റെ നേതൃത്വത്തിലാണ് ഈ കാര്യങ്ങൾ ചെയ്തത്. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹായുസകളോടുകൂടിയാണ് ഈ കാര്യങ്ങൾ ചെയ്തത് എന്ന് വ്യക്തമാക്കപ്പെട്ട സാഹചര്യത്തിൽ അതിൽ CPMലോ ഇടതുപക്ഷ മുന്നണിക്കോ ഗവൺമെൻറ്റിനോ ആർക്കെങ്കിലും അതിൽ പങ്കുവഹിക്കാൻ സാധിക്കുമോ? അപ്പോൾ താങ്കൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നുണ്ടോ ഇത് മുനീറിൻ്റെ അറിവോടെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ചെയ്തതെന്ന്? അല്ല, ഇന്ത്യ വിഷൻ്റെ ചെയർമാൻ അറിയാതെ ഇന്ത്യ വിഷൻ ഇത്തരത്തിലൊരു കാര്യം ചെയ്യാൻ സാധിക്കില്ല. മാത്രമല്ല, ഡോക്ടർ MK മുനീർ ഇത് സംബന്ധിച്ച് പുറത്തു വന്ന കാര്യങ്ങളിലെല്ലാം അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം അദ്ദേഹം ഈ ഒരു ഘട്ടത്തിലും കുഞ്ഞാലിക്കുട്ടിയെ ന്യായീകരിച്ചിട്ടില്ല. അല്ല, അപ്പോൾ താങ്കൾ ഈ മാധ്യമ സ്വാതന്ത്ര്യത്തിലൊന്നും വിശ്വസിക്കുന്ന ആളല്ലേ? മാധ്യമ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇത് സംബന്ധിച്ച് എന്താണ് സംഭവിച്ചത്? ഇപ്പം മുസ്ലിം ലീഗ് തീരുമാനിച്ചിരിക്കുകയാണ് ഇത് സംബന്ധിച്ച് ഒന്നും പുറത്തുവിടാൻ പാടില്ല. അങ്ങനെയൊരു നിലപാടെടുത്തപ്പോൾ മുനീറും ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ നിയന്ത്രണത്തിന് വിധേയമായി ഇന്ത്യ വിഷൻ്റെ മേൽ നിയന്ത്രണം കൊണ്ടുവന്ന് കഴിഞ്ഞിരിക്കുകയാണ്. അത് മുസ്ലിം ലീഗ് ഇടപെട്ടതിന് ശേഷം വന്നൊരു മാറ്റമാണ്. അപ്പോൾ അതിന് മുമ്പ് ഇതിന് ഇടപെടുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ കൂടി മൗനാനുഭാവത്തോടു കൂടിയായിരുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പങ്കാളിത്തത്തോടു കൂടിയായിരുന്നു എന്ന് ഇപ്പം വ്യക്തമാക്കപ്പെട്ടില്ലേ? അല്ല, അങ്ങനൊരു നിയന്ത്രണം ഉണ്ട് എന്നുള്ള വിവരം താങ്കൾക്ക് എവിടെ നിന്ന് കിട്ടി? നിയന്ത്രണം ഉണ്ടായതുകൊണ്ടാണല്ലോ അവരാദ്യം അത് പുറത്തുവിടാതിരുന്നത്. ഇപ്പം ഇന്ത്യ വിഷൻ പഴയതുപോലെ കാര്യങ്ങൾ പുറത്തുവിടുന്നില്ലല്ലോ. അവരാദ്യമെടുത്ത നിലപാടിൽ നിന്ന് ഇപ്പം മാറി എന്നുള്ള തെളിവല്ലേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇന്ത്യ വിഷൻ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന നിലപാട് വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്? അവർ ഇന്ത്യ വിഷൻ അവരുടെ കാസറ്റ് മുഴുവൻ പോലീസിന് ഏൽപ്പിക്കാമെന്ന് പറഞ്ഞു. ഇപ്പോൾ അതിന് എല്ലാ കാര്യങ്ങളും അവർ ഇതുവരെ ഏൽപ്പിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ആ കാസറ്റ് ഏൽപ്പിക്കാൻ പാടില്ല എന്ന നിർദ്ദേശം കിട്ടിയതുകൊണ്ടല്ലേ ഏൽപ്പിക്കാതിരിക്കുന്നത്? അപ്പോൾ അവർ ശേഖരിച്ചു 12 കാസറ്റ് ഉണ്ട് എന്ന് പറഞ്ഞ ആളുകൾ എന്തുകൊണ്ട് ആ കാസറ്റുകൾ ശേഖരിച്ച വിവരങ്ങൾ പോലീസിന് കൈമാറുന്നില്ല? അല്ലിപ്പോൾ അവരങ്ങനെ കൈമാറുന്നില്ലെങ്കിൽ ഈ മുനീർ ആ കാര്യത്തിൽ ഗൂഢാലോചനയിൽ പങ്കാളിയല്ല എന്നല്ലേ വരുന്നത്? അല്ല, പങ്കാളിയായതുകൊണ്ടാണല്ലോ ഈ 12 കാസറ്റ് ഉണ്ടാക്കപ്പെട്ടത്. ആ 12 കാസറ്റ് തയ്യാറാക്കിയതിൻ്റെ പിന്നിൽ അതുവരെ പ്രവർത്തിച്ചത് കുഞ്ഞാലി പിന്നെ ഈ മുനീറാണ് എന്നുള്ളത് കൊണ്ടാണല്ലോ ലീഗ് പറഞ്ഞതോടുകൂടി ആ കാസറ്റുകൾ പുറത്തുവിടാത്തത്. അപ്പോൾ മുനീറിൻ്റെ പങ്കാളിത്തത്തോടു കൂടിയാണ് ചെയ്തതെന്നുള്ളത് വ്യക്തമായ തെളിവല്ലേ പുറത്തു വന്നിരിക്കുന്നത്? ഈ കേസ് അന്വേഷിക്കാനുള്ള ശുഷ്കാന്തി ഇപ്പോൾ കാര്യമായിട്ടുണ്ട്. അതുപോലത്തെ ശുഷ്കാന്തി മറ്റ് ചില കേസുകളിൽ ഉണ്ടാവാത്തത് എന്ത് എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അഡ്വക്കേറ്റ് രാംകുമാർ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടൊരു ആരോപണം ഉന്നയിച്ചു, ബാലകൃഷ്ണപിള്ളയ്ക്കെതിരായ വിധിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചുവെന്ന്. ഒരു അന്വേഷണം ആയിക്കൂടെ? അത് സംബന്ധിച്ചൊരു കാര്യവും ഗവൺമെൻറ് മുമ്പിൽ ആരും തന്നിട്ടില്ലല്ലോ. അങ്ങനെ എന്തെങ്കിലും വ്യക്തമായ തെളിവുകളുണ്ടെങ്കിൽ അവർ തരുമായിരുന്നില്ലേ? ഇതെല്ലാം ഇങ്ങനൊരു ആക്ഷേപങ്ങൾ വന്ന സമയത്ത് പൊയ്വടികൾ എന്നുള്ളതിൽ കവിഞ്ഞ് ഈ പറയുന്നതിന് വല്ല പ്രാധാന്യം ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ കെ സുധാകരനെതിരെ കേസെടുത്തതും എല്ലാം വ്യക്തമായ ആക്ഷേപങ്ങൾ ഉന്നയിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണോ? കെ സുധാകരനെതിരായിട്ടുള്ള കേസ് അദ്ദേഹം പരസ്യമായിട്ട് പൊതുയോഗം ചേർന്നിട്ട് പറഞ്ഞത് ഒരു സുപ്രീം കോടതി ജഡ്ജി കൈക്കൂലി വാങ്ങുന്ന അദ്ദേഹം കണ്ടു എന്നുള്ളതാണ്. ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഒരു കുറ്റകൃത്യം അദ്ദേഹം നേരിട്ട് കാണുകയാണ്.
അങ്ങനെ ഒരു കുറ്റകൃത്യം നടക്കാനിടയുണ്ട് എന്നൊരു വ്യക്തിക്ക് മനസ്സിലായാൽ അത് റിപ്പോർട്ട് ചെയ്യാനുള്ള ബാധ്യത ഏതൊരു പൗരനുമുണ്ട്. അത് അദ്ദേഹം റിപ്പോർട്ട് ചെയ്തില്ലെന്ന് മാത്രമല്ല, ഈ കുറ്റകൃത്യം നടക്കാനിടയുണ്ട് എന്നുള്ളതിന് എല്ലാവിധ സഹായവും ചെയ്തു കൊടുത്തു സുധാകരൻ. അതൊരു നമ്മുടെ ഐ പി സി അനുസരിച്ചൊരു കുറ്റകൃത്യമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സുധാകരൻ്റെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്താൽ അദ്ദേഹത്തിന് പറയാനുള്ള അവസരം ഉണ്ടായി കൊടുക്കണം. അദ്ദേഹത്തിൻ്റെ അടുത്ത് പോലീസിന് മൊഴിയെടുക്കാനൊരു അവസരം ഇപ്പോൾ ചെയ്തു കൊടുത്തിരിക്കുകയാണ് പോലീസ്. ആ സാഹചര്യത്തിൽ പോലീസ് പോയിട്ട് മൊഴിയെടുക്കുമ്പോൾ അദ്ദേഹത്തിന് എന്ത് പറയാനുണ്ട്, അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസിന് തുടർ നടപടി സ്വീകരിക്കാൻ സാധിക്കും. ഇപ്പം അതിനേക്കാൾ പുറത്തൊരു പ്രശ്നം വന്നിട്ടുണ്ട്. അന്ന് ഈ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഈ ബാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലൈസൻസ് കിട്ടിയിട്ടുള്ള കണ്ണൂരിലൊരു ബാറിൻ്റെ ഉടമ ഇപ്പോൾ പരസ്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ് സുധാകരൻ അങ്ങനെ കാഴ്ചക്കാരനായിരുന്നില്ല, സുധാകരൻ ഇടനിലക്കാരനായിരുന്നു. അപ്പോൾ ഇങ്ങനൊരു കൈക്കൂലി കൊടുക്കുന്നതിൽ അദ്ദേഹം ഇടനിലക്കാരനായി പ്രവർത്തിച്ചു എന്ന പ്രശ്നം ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുകയാണ്. താങ്കൾ വാദിക്കുമോ ഈ അന്വേഷണങ്ങളിൽ ഒന്നും രാഷ്ട്രീയം തീരെയില്ല എന്ന്? രാഷ്ട്രീയമായിട്ട് ഇത്തരം പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്താൽ കോടതിയുടെ മുമ്പിൽ എത്തിക്കണ്ടേ? കോടതിയുടെ മുമ്പിൽ എത്തിയാൽ രാഷ്ട്രീയമായിട്ട് തയ്യാറാക്കിയ ഒരു കേസാണ്, കോടതി മുമ്പിൽ നിൽക്കില്ലല്ലോ. താങ്കൾ പല അന്വേഷണങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്, പക്ഷേ ഐസ്ക്രീം പാർലർ കേസ് അന്വേഷണത്തിൽ പോലീസിന് വീഴ്ച പറ്റിയെങ്കിൽ അതേക്കുറിച്ച് എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല? അതുപോലെ പി ശശി ഈ കേസ് അന്വേഷണത്തിൽ ഇടപെട്ടു എന്ന ആരോപണത്തെക്കുറിച്ച് എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല? ഐസ്ക്രീം പാർലർ കേസിൽ പോലീസിൻ്റെ ഭാഗത്ത് അന്വേഷണത്തിൽ ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായി എന്തെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ട് എങ്കിൽ ഇത് പരിശോധിക്കപ്പെട്ട കോടതി അത് ചൂണ്ടിക്കാണിക്കുമായിരുന്നു. ആ സന്ദർഭത്തിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് സുപ്രീം കോടതി വരെ പരിശോധിക്കപ്പെട്ട സാഹചര്യത്തിൽ ഒരു ഘട്ടത്തിലും ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ പോലീസ് ഇൻവെസ്റ്റിഗേഷനെ സംബന്ധിച്ച് ഒരു പരാമർശവും നടത്തിയിട്ടില്ല. ശശി ഇതിനകത്ത് അട്ടിമറിച്ചു എന്ന് ആക്ഷേപിക്കുന്നതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? കുഞ്ഞാലിക്കുട്ടി കേസിൽ പ്രതിയായിരുന്നു എന്ന് സ്ഥാപിക്കലാണ്. കുഞ്ഞാലിക്കുട്ടിയുടെ പങ്ക് സംശയാതീതമായി കരുതുന്നവരാണ് ശശി ഇത് അട്ടിമറിച്ചു എന്ന് പ്രചരിപ്പിക്കപ്പെടുന്നത്. അല്ല, അതെങ്ങനെ അങ്ങനെ ഒരു ബന്ധം വരുന്നത്? കുഞ്ഞാലിക്കുട്ടിയും ശശിയും തമ്മിൽ അങ്ങനെ ഒരു ബന്ധമുണ്ടോ? അങ്ങനെ ബന്ധം ഇല്ലാത്തതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞ അട്ടിമറിച്ചിട്ടില്ല. ഇപ്പം എതിരാളികൾ പറയുന്ന ഒരു പോയിൻ്റ് ഇത് അട്ടിമറിച്ചു. അട്ടിമറിച്ചു എന്ന് പറയണമെങ്കിൽ എന്താണ്, കുഞ്ഞാലിക്കുട്ടി പ്രതിയാകേണ്ട ആളായിരുന്നു, അത് പ്രതിയാക്കിയില്ല എന്ന് കരുതിക്കൊണ്ടാണല്ലോ അട്ടിമറിച്ചു എന്ന് പറയുന്നത്. അല്ല, അപ്പോൾ കുഞ്ഞാലിക്കുട്ടി പ്രതിയാകേണ്ട ആളാണെങ്കിൽ പ്രതിയാക്കാതിരിക്കാൻ ശശി ശ്രമിച്ചുവെങ്കിൽ അത് തെറ്റാണല്ലോ. അല്ല, ഏതെങ്കിലും ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരാൾ വിചാരിച്ചാൽ ഒരു പ്രതിയാക്കാനും ആക്കാതിരിക്കാനും സാധിക്കില്ല. ഇക്കാര്യത്തിൽ താങ്കൾക്ക് പി ശശിയെ അല്പം പോലും സംശയമില്ല? അല്ല, അന്ന് നായനാർ മന്ത്രിസഭയുടെ കാലത്ത് ഇത് കേസ് അന്വേഷിച്ച് ശരിയായി നടന്നിട്ടുണ്ട്. കാരണം അന്ന് കേസ് ഉണ്ടായത് തന്നെ നായനാർ എന്ന മുഖ്യമന്ത്രി ആയതുകൊണ്ടാണ്. ഞാൻ ആഭ്യന്തരമന്ത്രിയോടല്ല ചോദിക്കുന്നത്, പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗത്തോടാണ്. പി ശശിക്കെതിരായ ഒരു ആക്ഷേപം ഉണ്ടായെങ്കിൽ അതെന്താണെന്ന് ജനങ്ങളോട് തുറന്നു പറഞ്ഞ് നടപടി എടുക്കുകയായിരുന്നില്ലേ വേണ്ടത്? അതിനകത്ത് ഒരു രഹസ്യാത്മകതയുടെ ആവശ്യമുണ്ടോ? അല്ല, പി ശശിയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം അത് ഇന്ന് പാർട്ടി അകത്ത് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നൊരു പ്രശ്നമാണ്. പാർട്ടി ചർച്ച ചെയ്തുകൊണ്ട് സംഘടനാപരമായ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നൊരു പ്രശ്നം പരസ്യപ്പെടുത്തിയിടുന്ന ഒരു പാർട്ടി രീതിയില്ല. പാർട്ടിക്കൊരു പാർട്ടിയുടേതായ രീതിയുണ്ട്, അത് ചിലപ്പോൾ വ്യത്യസ്ത അഭിപ്രായം ആളുകൾക്ക് ഉണ്ടായിരിക്കാം. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ ഭരണഘടന അനുസരിച്ചുകൊണ്ടാണ് പാർട്ടി പ്രവർത്തിക്കുന്നത്. ആ ഭരണഘടനാ തത്വങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കില്ല. അതിൻ്റെ ഭാഗമായിട്ടൊരു പാർട്ടി മെമ്പർ എന്നുള്ള നിലയിൽ ഒരു പാർട്ടി മെമ്പർക്കെതിരായിട്ട് പാർട്ടിക്കകത്തൊരു പ്രശ്നം ഉയർന്നു വന്നാൽ പാർട്ടി സംഘടനാ രീതി അനുസരിച്ചുകൊണ്ട് കൈകാര്യം ചെയ്യും. കൈകാര്യം ചെയ്തൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പരസ്യപ്പെടുത്തേണ്ടതാണെങ്കിൽ പാർട്ടി പരസ്യപ്പെടുത്തുകയും ചെയ്യും. അപ്പോൾ പാർട്ടിക്ക് അതിൻ്റെ ഒരു സംഘടനാ രീതി ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ മാധ്യമങ്ങളൊക്കെ ഇത്രയും സജീവമായ ഒരു കാലത്ത് പാർട്ടിക്ക് ചില കാര്യങ്ങൾ മൂടി വയ്ക്കാൻ കഴിയില്ല എന്നതും വാസ്തവമാണ്. അങ്ങനെയെങ്കിൽ പാർട്ടി ഈ ഒരു പൊല്ലാപ്പ് ഒഴിവാക്കി ഉള്ള കാര്യം തുറന്നു പറയുകയല്ലേ നല്ലത്? അല്ല, തുറന്നു പറയേണ്ട കാര്യങ്ങൾ പാർട്ടി തുറന്നു പറയുകയാണ് ചെയ്യും. പക്ഷേ മാധ്യമങ്ങൾ ഇവിടെ സജീവമാണെന്നുള്ളത് കൊണ്ടും ടെലിവിഷൻ മാധ്യമങ്ങൾ വന്നു എന്നുള്ളത് കൊണ്ടും സി പി എമ്മിൻ്റെ ഭരണഘടന ഞങ്ങൾക്ക് മാറ്റാൻ സാധിക്കില്ല. പാർട്ടിയുടെ ഭരണഘടനാ തത്വത്തിനകത്ത് നിന്നുകൊണ്ടാണ് സി പി ഐ എം പ്രവർത്തിക്കുന്നത്. ജനങ്ങൾ എന്ത് കരുതും എന്നുകൂടി ആലോചിക്കേണ്ടേ? അപ്പോൾ ചികിത്സ വേണം എന്ന് പറയുന്ന ഒരാളെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരു കമ്മീഷനെ വെക്കുന്നത് എന്ത് പാർട്ടിയാണ്? അല്ല, ചികിത്സ വേണം എന്ന് പറഞ്ഞതിൻ്റെ പേരിലല്ല കമ്മീഷൻ. അദ്ദേഹത്തിന് പാർട്ടിയുടെ മുമ്പിൽ അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ ചികിത്സ ലഭിക്കേണ്ടതായിട്ടുള്ള പ്രശ്നങ്ങൾ അദ്ദേഹം ഉന്നയിച്ചു. അദ്ദേഹം തന്നെയാണ് ആ പ്രശ്നം പാർട്ടിയുടെ മുമ്പിൽ വന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിന് അനുവാദം കൊടുത്തു. അനുവാദം കൊടുത്തതിന് ശേഷമാണ് ഇത് സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ ഉയർന്നു വന്നിട്ടുള്ളത്. അതിനുശേഷമാണ് പാർട്ടിയുടെ മുമ്പിലും ഇത് സംബന്ധിച്ചുള്ള പ്രശ്നം ഉയർന്നു വന്നിട്ടുള്ളത്. അത് ഉയർന്നു വന്നപ്പോൾ പാർട്ടി അത് പരിശോധിക്കാൻ വേണ്ടി നടപടികൾ സ്വീകരിച്ചു. പരിശോധന പൂർത്തിയായതിന് ശേഷം ആ പ്രശ്നം പാർട്ടി പുറത്ത് പറയേണ്ടതാണെങ്കിൽ പുറത്ത് പറയുകയും ചെയ്യും. അദ്ദേഹം പാർട്ടിക്കെതിരായിട്ട് പരസ്യമായിട്ട് ചില ആരോപണങ്ങൾ ഉന്നയിച്ചതിന്
പാർട്ടിയുടെ ഭരണഘടന അനുസരിച്ച് നടപടികൾ ആവശ്യമില്ലേ? അതെന്തുകൊണ്ടാണ് വരാത്തത്? അത് ഇതിൻ്റെ ഭാഗമായിട്ട് പാർട്ടി പരിശോധിക്കും. ഇത് സംബന്ധിച്ച് പാർട്ടിക്ക് അദ്ദേഹം എഴുതിയെന്ന് പറയുന്നൊരു കത്ത് പരസ്യമായിട്ട് പുറത്തു വന്നു എന്നുള്ളത് പരിശോധനയ്ക്ക് വിധേയമാക്കും എന്ന് പാർട്ടി വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം വി എസിനെതിരെ ഉന്നയിച്ച ആരോപണം അതിനെക്കുറിച്ചും അന്വേഷിക്കുമോ പാർട്ടി? അല്ല, അത് അദ്ദേഹത്തിന് ഉന്നയിച്ചു എന്ന് പറയുന്ന ആക്ഷേപം അത് അടിസ്ഥാനരഹിതമാണ്. അങ്ങനൊരു പ്രശ്നം ഇല്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ പാർട്ടി സംസ്ഥാന കമ്മിറ്റി മെമ്പർ എന്നുള്ള നിലയിൽ പാർട്ടിയിൽ ഉന്നയിക്കാമായിരുന്നു. ഒരു ഘട്ടത്തിലും അദ്ദേഹം പാർട്ടിയിൽ ഉന്നയിച്ചൊരു പ്രശ്നമല്ല. താങ്കൾ അടുത്ത കാലത്തായിട്ട് ഒരു വി എസ് അനുഭാവിയായിട്ട് മാറിയിട്ടുണ്ടോ? അല്ല, ഞാൻ സി പി എമ്മിൻ്റെ ഒരു പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്. വി എസും ഞാനും എല്ലാം ഉൾക്കൊള്ളുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്. ഞങ്ങളുടെ പാർട്ടിയുടെ സമന്നതനായ നേതാവാണ് സഖാവ് വി എസ്. ഞങ്ങളുടെ സഹപ്രവർത്തകനാണ് വി എസ്. അതുകൊണ്ട് ഈ പാർട്ടിക്കകത്ത് വി എസ് അല്ലെങ്കിൽ മറ്റ് വ്യക്തികൾ എന്ന് പറഞ്ഞ് ചേരിതിരിച്ച് നടന്ന പ്രചരണം അത് പാർട്ടിക്കെതിരായിട്ട് നടത്തി വരുന്ന ഒരു പ്രചരണ തന്ത്രത്തിൻ്റെ ഭാഗമാണ്. അടുത്ത കാലത്ത് പാർട്ടിയോടും മുന്നണിയോടും ഒന്നും ആലോചിക്കാതെയാണ് ഈ ലോട്ടറി കേസിൽ സി ബി ഐ അന്വേഷണം വേണമെന്ന് കേന്ദ്രത്തോട് വി എസ് ആവശ്യപ്പെട്ടത്. ആ ഒരു വിഷയത്തിലും താങ്കൾ വി എസിനെ ന്യായീകരിക്കുകയാണ് ചെയ്തത്. അത് വി എസ് ചെയ്തത് ശരിയാണ് എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അല്ല, സി ബി ഐ അന്വേഷണം സംബന്ധിച്ച് ഉന്നയിച്ചിട്ടുള്ള പ്രശ്നം സഖാവ് വി എസ് പ്രധാനമന്ത്രിക്ക് ഒരു കത്തയച്ചു, ആഭ്യന്തരമന്ത്രിക്ക് കത്തയച്ചു, പിന്നീട് പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. അത് സംബന്ധിച്ച് വി എസ് ഭരണഘടനാ കാര്യങ്ങൾ സംബന്ധിച്ച് ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് കത്തയക്കാൻ അവകാശമുണ്ട്. ആ അവകാശം അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ട് പ്രധാനമന്ത്രിക്ക് ഒരു കത്തയച്ചതിൽ യാതൊരു തെറ്റുമില്ല. ലോട്ടറി വിഷയം സംബന്ധിച്ച് മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും ഞങ്ങളെല്ലാം കൂടി ചർച്ച ചെയ്തുകൊണ്ട് നിലപാട് സ്വീകരിച്ചുകൊണ്ട് അതിൽ അന്യസംസ്ഥാന ലോട്ടറികൾ അന്യരാജ്യ ലോട്ടറികൾ ഇവിടെ പുറത്തേക്ക് തടയാൻ ആവശ്യമായ ഇടപെടൽ നടത്താൻ തീരുമാനിച്ചു. ഒരു പൊതുസമൂഹത്തിന് നോക്കുമ്പോൾ മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ അധികാര പരിധിയിൽ വരുന്നതാണ് അങ്ങനെ ഒരു കത്തെഴുതുക എന്നുള്ളത്. പക്ഷേ അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട മുഖ്യമന്ത്രിയാണ്, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. അദ്ദേഹം പാർട്ടിയിൽ ആലോചിക്കാതെ അത് ചെയ്തതിനെ ന്യായീകരിക്കാൻ താങ്കൾക്ക് കഴിയുമോ എന്നാണ് എൻ്റെ ചോദ്യം. അല്ല, അതൊക്കെ പുറത്ത് ഇപ്പോൾ ഇത് സംബന്ധിച്ച് വിവാദമാക്കുന്ന ഒരു പ്രശ്നമല്ലല്ലോ, ഇതെല്ലാം ഉൾപാർട്ടി പ്രശ്നത്തിൻ്റെ ഭാഗമാണ്. വി എസോ അല്ലെങ്കിൽ ഞാനോ എടുക്കുന്ന നടപടികളിൽ എന്തെങ്കിലും പെശകുകളുണ്ടെങ്കിൽ അത് പാർട്ടി പരിശോധിക്കും. അത് സംബന്ധിച്ച് പാർട്ടി പരിശോധിച്ച് കഴിഞ്ഞാൽ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് പരിശോധിച്ച് ഏതെങ്കിലും സഖാവിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും പെശകുണ്ടെങ്കിൽ അത് ആ ബന്ധപ്പെട്ട സഖാവിനെ ബോധ്യപ്പെടുത്തും. പരസ്യമായിട്ട് പറയേണ്ടതാണെങ്കിൽ പരസ്യമായിട്ട് പറയും. അല്ല, ഇക്കാര്യം പാർട്ടി പരിശോധിക്കുന്നുണ്ടോ? ഈ കാര്യം സംബന്ധിച്ച് പാർട്ടി യാതൊരു പരിശോധനയും ഇപ്പോൾ നടത്തിയിട്ടില്ല. അല്ല, ഇനി നടത്താൻ സാധ്യതയുണ്ടോ? ഭാവിയിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു കാര്യം ചർച്ച ചെയ്യും ഇല്ല എന്ന് പറയാൻ ഇപ്പോൾ ഒരാൾക്കും സാധിക്കുന്നതല്ല. ഇപ്പോൾ നിലവിൽ അത് സംബന്ധിച്ച് ഒരു പരിശോധന ഇപ്പോൾ പാർട്ടി നടത്തി കഴിഞ്ഞിട്ടില്ല. നിയമസഭയിൽ കേസിൻ്റെയൊക്കെ കാര്യം വന്നപ്പോൾ വി എസ് പറഞ്ഞു പലരെയും കയ്യാമം വെച്ച് നടത്തിക്കും എന്ന്. അപ്പോൾ അപ്പോഴും താങ്കൾ വി എസിനെ പൂർണ്ണമായും ന്യായീകരിച്ചാണ് സംസാരിച്ചത്. ഒരു പക്ഷേ വി എസ് ഉയർത്തുന്ന ചില മുദ്രാവാക്യങ്ങൾ ഇത്രയും തീഷ്ണതയോടുകൂടി താങ്കൾ മുമ്പ് ഉയർത്തിപ്പിടിച്ചതായിട്ട് തോന്നുന്നില്ല. അമ്മ, എന്തെങ്കിലും അങ്ങനൊരു മാറ്റം വന്നിട്ടുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. അല്ല, അത് നിങ്ങളിപ്പോഴും വി എസ് കോടിയേരി പിണറായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആണ് ഈ പ്രശ്നത്തെ കാണുന്നത്. വി എസും ഞങ്ങളെല്ലാവരും എടുക്കുന്ന നിലപാട് പാർട്ടിയുടെ നിലപാടും ഗവൺമെൻറ്റിൻ്റെ നിലപാടുമാണ്. അത് ഒന്നിച്ചു വരുന്നു എന്ന് കാണുമ്പോൾ പലർക്കും പ്രയാസങ്ങളുണ്ട്. ആ പ്രയാസമാണ് ജോഡിയുടെ ഈ ചോദ്യത്തിൽ നിന്ന് ഉയർന്നു വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. വി എസും പിണറായിയും കോടിയേരിയും എല്ലാം ഒന്നിച്ച് നിൽക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ അങ്ങനല്ല എന്ന് തോന്നുമ്പോൾ അത് ചോദിക്കാനുള്ളൊരു അവകാശമുണ്ടല്ലോ, അതുകൊണ്ട് മാത്രം ചോദിച്ചതാണ്. അത് അങ്ങനെയൊക്കെ നിങ്ങൾ ചോദിക്കുന്നതുകൊണ്ട് ഞങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും പറ്റുന്നുണ്ടെങ്കിൽ തിരുത്താനും ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാം ഇങ്ങനെ ഉന്നയിക്കുന്നതിൻ്റെ ഫലമായിട്ട് തന്നെ ഞങ്ങൾക്ക് കൂടുതൽ ഐക്യത്തോടുകൂടി പ്രവർത്തിക്കാൻ സാധിക്കുന്ന സാഹചര്യം മാധ്യമങ്ങൾ തന്നെ ഇപ്പോൾ കേരളത്തിൽ സൃഷ്ടിച്ചിരിക്കുകയാണ്. വി എസിന് 87 വയസ്സ് കഴിഞ്ഞു. ഇനിയും ഒരു മുന്നണിയെ നയിക്കാനുള്ള ആരോഗ്യവും പ്രാപ്തിയും അദ്ദേഹത്തിനുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? അല്ല, അതൊക്കെ ഇപ്പോൾ പാർട്ടി തീരുമാനിക്കേണ്ട പ്രശ്നങ്ങളാണ്. ആര് മുന്നണിയെ നയിക്കണം, ആര് പാർട്ടിയുടെ ഭാഗമായിട്ട് ഓരോ സ്ഥാനത്ത് പ്രവർത്തിക്കണം, ഒരു പാർട്ടി മെമ്പർ എന്ത് ഉത്തരവാദിത്വം വഹിക്കണം എന്ന് തീരുമാനിക്കാനുള്ള അവകാശം പാർട്ടിക്കുണ്ട്. തെരഞ്ഞെടുപ്പ് അടുത്ത് വന്നതുകൊണ്ട് ചോദിക്കുകയാണ്, ഈ തിരുത്തൽ രേഖ അനുസരിച്ച് തന്നെ ആയിരിക്കുമോ പൂർണ്ണമായും സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കുക? രണ്ട് തവണ മത്സരിച്ച് ജയിച്ച ആളുകളെ എല്ലാം മാറ്റി നിർത്തുമോ? ഇത് സംബന്ധിച്ച് പാർട്ടി അംഗീകരിച്ചിട്ടുള്ള തെറ്റുതിരുത്തൽ രേഖകത്ത് ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. സംസ്ഥാന സെക്രട്ടറിയിൽ നിന്ന് 1/3 ആളുകൾ മാത്രമേ ഇലക്ഷനിൽ മത്സരിക്കാൻ പാടുള്ളൂ. അങ്ങനെയെങ്കിൽ ഒരു 5 പേര്, 15 അംഗങ്ങളാണ് ഇപ്പോൾ പാർട്ടി സ്റ്റേറ്റ് സെക്രട്ടറിയേറ്റിനുള്ളത്. പാർട്ടി സ്റ്റേറ്റ് സെൻറ്ററിൽ 18 പേരുണ്ട്. 15 ആളുടെ കൂട്ടെ സെൻട്രൽ കമ്മിറ്റി മെമ്പർമാരായിട്ടുള്ള 3 പേർ കൂടി ചേരുന്നതാണ് കേരളത്തിലെ പാർട്ടി സെൻറ്റർ. പക്ഷേ 15 അംഗ സെക്രട്ടറിയേറ്റാണ് കേരളത്തിലുള്ളത്.
അതിൽ സ്വാഭാവികമായും മൂന്നിൽ ഒരു ഭാഗത്തിൽ അധികം ആളുകൾ മത്സരിക്കാൻ പാടില്ല എന്ന് പാർട്ടി എടുത്തിരിക്കുന്ന തീരുമാനം സ്വാഭാവികമായിട്ട് നടപ്പ് വരുത്തും. അപ്പം അത് കേരളത്തിൽ സെക്രട്ടേറിയറ്റ് മത്സരിക്കാൻ അത് കേരളത്തിൽ നടപ്പ് വരുത്തുന്നുണ്ടോ എന്നുള്ള കാര്യം പാർട്ടി പോളിറ്റ് ബ്യൂറോ പരിശോധിക്കുകയും ചെയ്യും. എങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മിക്കവാറും അത് നടപ്പിൽ വരുത്താനാണ് സാധ്യത. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം തെറ്റിതിരുത്തൽ രേഖയിൽ അംഗീകരിച്ചിരിക്കുന്ന കാര്യം നടപ്പ് വരുത്തണം എന്നുള്ള നിർബന്ധം പാർട്ടി പോളിറ്റ് ബ്യൂറോവിനുണ്ട്, പാർട്ടി സ്റ്റേറ്റ്സ് കമ്മിറ്റിക്കുമുണ്ട്. അതിനനുസരിച്ചായിരിക്കും ഞങ്ങൾ ഇത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പരിഗണിക്കുന്ന പ്രശ്നം. ഇപ്പോഴത്തെ ചില മന്ത്രിമാർ മത്സരിക്കാനില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് എന്ന് കേൾക്കുന്നത് ശരിയാണോ? അല്ല, ഇപ്പം ഞങ്ങൾ യഥാർത്ഥത്തിൽ അതിനെ സംബന്ധിച്ച് ചർച്ച ആരംഭിച്ചിട്ടില്ല. അപ്പം ഞങ്ങളുടെ പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റി 4, 5, 6 തീയതികളിൽ ഡൽഹിയിൽ യോഗം കൂടുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് മിക്കവാറും മാർച്ച് ആദ്യം പ്രഖ്യാപിക്കാനിടയുണ്ടെന്ന് ആണ് കണക്കാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള പരിശോധനകൾ ഞങ്ങൾ അതിനുശേഷം മാത്രമേ ആരംഭിക്കുള്ളൂ. താങ്കൾക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ തവണ വി എസ് അച്യുതാനന്ദൻ മത്സരിച്ചത് ജനവികാരം മുൻനിർത്തിയാണ്. ഇപ്പോഴത്തെ ജനവികാരം അനുസരിച്ചാണെങ്കിൽ വി എസ് മത്സരിക്കണോ വേണ്ടയോ? ജനവികാരം മുൻനിർത്തി എന്ന് പറയുന്നത് ശരിയല്ല. പാർട്ടി പോളിറ്റ് ബ്യൂറോ ആണ് സഖാവ് വി എസിനെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചത്. കേരളത്തിലുള്ള പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റിയുടെ അഭിപ്രായം കണക്കിലെടുത്തുകൊണ്ടും വിവിധ ഘടകങ്ങൾ കണക്കിലെടുത്തുകൊണ്ടും പാർട്ടി പോളിറ്റ് ബ്യൂറോ ആണ് അത് സംബന്ധിച്ചുള്ള തീരുമാനം കൈക്കൊണ്ടിരുന്നത്. പക്ഷേ ആ തീരുമാനത്തിന് പോളിറ്റ് ബ്യൂറോയെ പ്രേരിപ്പിച്ചത് ജനവികാരം തന്നെയായിരുന്നു. പാർട്ടി പോളിറ്റ് ബ്യൂറോ വിവിധ ഘടകങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് വി എസ് മത്സരിക്കണമെന്ന് തീരുമാനിച്ചത്. വി എസും പിണറായിയും മത്സരിക്കട്ടെ എന്നാണ് അന്ന് പോളിറ്റ് ബ്യൂറോ തീരുമാനിച്ചത്. അപ്പോൾ പിണറായി പറഞ്ഞു ഞാൻ മത്സരിക്കുന്നില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സഖാവ് വി എസ് മത്സരിക്കുകയും ഭൂരിപക്ഷം കിട്ടി മുഖ്യമന്ത്രിയാവുകയും ചെയ്തത്. അടുത്ത കാലത്ത് വി എസിനുള്ള ജനപിന്തുണയും കൂടി കണക്കിലെടുത്താൽ അദ്ദേഹം മത്സരരംഗത്തുണ്ടാവുന്നതാണോ പാർട്ടിക്ക് നല്ലത്? എല്ലാ ഘടകങ്ങളും പരിശോധിച്ചുകൊണ്ട് പാർട്ടിയുടെ തീരുമാനമെടുക്കും. ആ തീരുമാനം കേരളത്തിൻ്റെ താല്പര്യം രക്ഷിക്കുന്നതിനും പാർട്ടി താല്പര്യം രക്ഷിക്കുന്നതിനും വേണ്ടിയുള്ളൊരു തീരുമാനം പാർട്ടി കൈക്കൊള്ളാൻ സാധിക്കും. ഇപ്പോഴത്തെ ഈ ചുറ്റുപാടിൽ അദ്ദേഹം മാറി നിൽക്കുന്നില്ലെങ്കിൽ അദ്ദേഹത്തെ മാറ്റി നിർത്താൻ എളുപ്പമാണോ? എല്ലാ ഘടകങ്ങളും പാർട്ടി പരിശോധിച്ചുകൊണ്ടാണ് തീരുമാനമെടുക്കുക. ഇതിപ്പോൾ ഇത് സംബന്ധിച്ചൊരു ചർച്ചാ വിഷയമാക്കി അതിനെപ്പറ്റി പാർട്ടിക്ക് അതൊരു അഭിപ്രായ വ്യത്യാസം എന്നുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അതൊന്നും സി പി എമ്മിനകത്ത് സംഭവിക്കില്ല. അല്ല, അഭിപ്രായ വ്യത്യാസം ഉണ്ടാവേണ്ട കാര്യമില്ല. അദ്ദേഹം മത്സരിക്കുന്നതാണ് താങ്കൾക്ക് ഇഷ്ടം എന്ന് പറഞ്ഞാൽ അഭിപ്രായ ഐക്യമല്ലേ ഉണ്ടാവുകയുള്ളൂ? ഓരോരുത്തരുടെയും ഇഷ്ടം പരസ്യമായിട്ട് ഇങ്ങനെ ടെലിവിഷനിൽ പ്രകടിപ്പിക്കേണ്ടതാണോ? എൻ്റെ ഇഷ്ടം എന്താണെന്നുള്ളത് എൻ്റെ പാർട്ടി ഘടകത്തിൽ എനിക്ക് പറയാൻ അവകാശമുണ്ട്. അത് മാധ്യമങ്ങളിൽ കൂടി പ്രഖ്യാപിച്ച് പാർട്ടി അറിയിക്കേണ്ട കാര്യമുണ്ടോ? അടുത്ത കാലത്തായിട്ട് കോടിയേരി ബാലകൃഷ്ണൻ്റെ മക്കളെക്കുറിച്ച് ആരും അപവാദങ്ങളൊന്നും പറയുന്നില്ല. അപ്പോൾ ഒരു അച്ഛനെന്ന നിലയിലും ഒരു രാഷ്ട്ര നേതാവ് എന്ന നിലയിലും വളരെ സമാധാനമുള്ള ഒരു കാലത്താണോ താങ്കൾ? അല്ല, അതിപ്പോൾ അവർ ഇവിടെ വിദ്യാർത്ഥി രംഗത്തും മറ്റും പ്രവർത്തിക്കുന്ന കാലത്ത് പല പല ആക്ഷേപങ്ങളും പ്രചരിപ്പിച്ചു, നിരവധി കഥകൾ ഇല്ലാത്ത കഥകൾ പ്രചരിപ്പിച്ചു. അതെല്ലാം അവർ ദുബായിൽ ഉള്ള കാലത്തും ഇവിടെ ചില കഥകൾ പ്രചരിപ്പിച്ചു. അന്ന് അവർ അവിടെയാണെന്ന് അറിയാതെ ഇവിടെ ചില കഥകൾ ഉണ്ടാക്കി പ്രചരിപ്പിച്ചു. ഇപ്പോൾ ആളുകൾക്ക് മനസ്സിലായി അവരിവിടെ ഇല്ല എന്നുള്ളത് കൊണ്ട്. 5 വർഷം മുമ്പത്തെ കാര്യം ആലോചിച്ചാൽ കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടി സെക്രട്ടറി സ്ഥാനത്തേക്ക് പോകുന്നു എന്നൊരു ധാരണയുണ്ട് എന്നാണ് കേട്ടിരുന്നത്. തെരഞ്ഞെടുപ്പിന് ശേഷം കോടിയേരി ബാലകൃഷ്ണനെ കാണുന്നത് ഒരു പുതിയ റോളിലായിരിക്കും എന്ന് കരുതാമല്ലോ? അല്ല, എന്താണ് ജോണി ലൂക്കസ് ഉദ്ദേശിച്ചത് എനിക്ക് പറയാൻ സാധിക്കില്ല. എന്ത് റോളാണെന്ന് എനിക്ക് വ്യക്തമായിട്ടില്ല. ഒരു പാർട്ടി മെമ്പറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉയർന്നൊരു സ്ഥാനമാണ് പോളിറ്റ് ബ്യൂറോ മെമ്പർ സ്ഥാനം. അപ്പോൾ പോളിറ്റ് ബ്യൂറോ മെമ്പർ സ്ഥാനം എന്നുള്ളതിൽ തന്നെ പാർട്ടിക്കകത്ത് ഞാൻ പൂർണ്ണ സംതൃപ്തനാണ്. അപ്പോൾ പുതിയ സ്ഥാനങ്ങളൊന്നും അതുകൊണ്ട് ഈ കാര്യത്തിൽ ഞാൻ വ്യക്തിപരമായിട്ട് ആഗ്രഹിക്കുന്നേയില്ല. എല്ലാം പാർട്ടി തീരുമാനം എന്നാണ് താങ്കൾ പറയുന്നത്. താങ്കളുടെ സ്വന്തം തീരുമാനം എന്തെങ്കിലും ഉണ്ടോ? സ്വന്തം തീരുമാനം ഇത്തരം കാര്യങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല. സ്വന്തം തീരുമാനം പാർട്ടിയുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത് ശരിയല്ല. സ്വന്തം താല്പര്യത്തേക്കാൾ ഉപരി പാർട്ടി താല്പര്യം ഉയർത്തിപ്പിടിക്കുന്നവന് മാത്രമേ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി ജീവിതാന്ത്യം വരെ നിലകൊള്ളാൻ സാധിക്കുള്ളൂ. അപ്പോൾ താങ്കളുടെ തീരുമാനവും പാർട്ടിയുടെ തീരുമാനവും ഒന്നായിരിക്കട്ടെ. വളരെ നന്ദി. താങ്ക് യു.